വെൽക്കം ടു മൈ ബ്ലോഗ്. ഇന്ന് ഒരിക്കൽ കൂടി വീണ്ടും ഒരു ഓണം ഡിഷായിട്ട് വരാൻ പോവാണ്. ഞാൻ അവിയൽ, ഓണം സ്പെഷ്യൽ അവിയൽ ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പം ഈ കൊല്ലം മിക്കവാറും എല്ലാ കറികളും ഉണ്ടാക്കുന്നതുകൊണ്ട് ഇനി ഇതുപോലൊരു ഓണം ഉണ്ടാവില്ല. കാരണം എല്ലാ കൊല്ലവും ഇതുപോലെ ഡിഷസ് ഒന്നും ഉണ്ടാക്കാൻ മുതലാവണ കാര്യമല്ല, പണിയാണ്. അപ്പോൾ വൺസ് ഇൻ എ ലൈഫ് ടൈമൊക്കെ ഇതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ എൻ്റെ മോനും അതുപോലെ ഈ ഓണം ഒക്കെ ഓണത്തിന് സദ്യ ഇത്രയും വിഭവങ്ങളുണ്ടെന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നതിന് നമുക്കൊരു അഭിമാനമല്ലേ. അപ്പം അതിനു വേണ്ടി കൂടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. വേണമെങ്കിൽ ഇവിടുത്തെ പുറത്തുനിന്ന് കഴിക്കാം കേട്ടോ, പുറത്ത് പോയി കഴിക്കാം. പക്ഷേ വീട്ടിലുണ്ടാക്കി അതിൻ്റെ ടേസ്റ്റ് ഒരു വ്യത്യാസം, ഒരു ഡിഫറെൻ്റ് അല്ലേ. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുപോലെ കുക്ക് ചെയ്യുന്നത്. എനിവേ, നമുക്ക് അവിയൽ പച്ചക്കറിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ക്യാരറ്റ് ഉണ്ട്, പിന്നെ പംകിൻ ഉണ്ട്, വഴുതനങ്ങ ഉണ്ട്, പടവലങ്ങ, പിന്നെ വെള്ളരിക്ക, കുക്കുംബർ, പിന്നെ നമ്മുടെ ഡ്രം സ്റ്റിക്ക് മുരിങ്ങാക്കോല്, അങ്ങനെ ഒരു അഞ്ചെട്ട് ഡിഫറെൻറ്റ് വെജിറ്റബിൾസ് ഉണ്ട്. വീട്ടിലുള്ള എല്ലാ വെജിറ്റബിൾസും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷനിലേക്ക് വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിനകത്ത് ചേന ഏത്തക്കൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ മറന്നുപോയി ഞാൻ പറയാനായിട്ട്. ചേനയൊക്കെ ഉണ്ട്, ഒരു അഞ്ചെട്ട് ഡിഫറെൻറ്റ് വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക്, ഞാൻ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല, ഷഡ്ഗ്രാം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. വെജിറ്റബിൾസ് വെന്ത് വരുമ്പോഴത്തേക്കും വെള്ളം കുറേയൊക്കെ ആയിക്കോളും, ഞാനതുകൊണ്ട് ശകലം വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. വെജിറ്റബിൾസ് ഇവിടെ കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഈ തേങ്ങ, ഇവിടെ ഞാൻ തേങ്ങ, കുറച്ച് ജീരകം, കുറച്ച് എണ്ണുനാശം ഉള്ളി, പിന്നെ ഗ്രീൻ ചില്ലി, ഒരു ഗ്രീൻ ചില്ലി, ഇത് ഇത്രയും മൂന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്നും അറിയണ്ട, ചെറുതൊന്ന് ചതച്ചെടുത്താൽ മതി. വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ നന്നായി പേസ്റ്റ് പോലെ നരച്ചിട്ടില്ല, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. തേങ്ങയുടെ ഇത് അങ്ങനെ കുറച്ചൊക്കെ കടിക്കാൻ കിട്ടണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന അവിയലാണ് എനിക്കിഷ്ടം, ഇങ്ങനെ വെള്ളത്തിലിരിക്കുന്ന അവിയൽ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിത് മാക്സിമം ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. അവിയൽ ഏകദേശമൊക്കെ ആയി. ഇനി നമുക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യാം. കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണ അരിയാം. ഇപ്പം കറിവേപ്പില, കറി ലീവ്സ് ഉണ്ടെങ്കിൽ ഇടാം. ഇവിടെ കറിവേപ്പില കിട്ടാത്ത സ്ഥലമാണ്, അതുകൊണ്ട് കറിവേപ്പില ഇല്ല. എനിക്ക് തോന്നുന്നു ഉപ്പ് ശകലം കൂടെ വേണമെന്ന് തോന്നുന്നു. നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്, നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഫേവറേറ്റ് അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. അപ്പം ടേസ്റ്റ് നോക്കട്ടെ, നല്ല ചൂടാണ്. ഇതൊരു സിമ്പിൾ ഡിഷാണ്, കാരണം അധികം മസാലയൊന്നുമില്ല. വെജിറ്റബിൾസും പിന്നെ തേങ്ങ ജീരകം അരച്ചതും, ജീരകവും തേങ്ങയും മറ്റേ ഗ്രീൻ ചില്ലി എല്ലാം കൂടി അരച്ചതും, പിന്നെ അതിൻ്റെ ടോപ്പിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിന് മുമ്പ് നമ്മൾ കുറച്ച് തൈര്, പുളി വേണമെന്നുണ്ടെങ്കിൽ. സോ ഇറ്റ്സ് യമ്മി.
നിങ്ങളെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനി ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.